തിരുവനന്തപുരത്തെ കൊച്ചാർ റോഡിലുള്ള ഗണപതി ക്ഷേത്രത്തിലെ കൊഴുക്കട്ട പൊങ്കാലയുടെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇവിടെ ഇപ്പോൾ കൊഴുക്കട്ട പൊങ്കാലയ്ക്ക് എത്തിയ സ്ത്രീകൾ പൊങ്കാലയ്ക്കുള്ള കലങ്ങൾ ഒരുക്കുന്നു പൊങ്കാലയ്ക്ക് ഉള്ള കൊഴുക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നു ഇവിടെ നമുക്ക് അടുപ്പ് കാണാം അടുപ്പിൽ ഇഡലി പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം ഇവരെല്ലാം അരിമാവ് കുഴയ്ക്കുകയും ശർക്കര ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും കണക്കൊന്നും വെച്ചിട്ടില്ല ഇത്ര കൊഴുക്കട്ട എന്ന കണക്കൊന്നും വെച്ചിട്ടില്ല കൊണ്ടുവരുന്ന മാവ് അത് 1 കിലോ ആയാലും 1/2 കിലോ ആയാലും അതിൽ എത്ര കൊഴുക്കട്ട ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത് എല്ലാവരുടെയും മുഖത്ത് ഗണപതിക്ക് കൊഴുക്കട്ട അർപ്പിക്കുന്നതിന്റെ സന്തോഷമുണ്ട് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് മോദകം ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇത് രണ്ടാമത്തെ തവണ ഇവിടെ വരുന്നത് ഇന്ന് ഗണപതിയുടെ ഇഷ്ട വിഭവമായ കൊഴുക്കട്ട പൊങ്കാല അർപ്പിക്കാനാണ് ഞങ്ങൾ എത്തിയത് ശർക്കരയും തേങ്ങയും അവലും മാവും കൂടി ചേർത്ത് കൊഴുക്കട്ട അർപ്പിച്ച് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനാണ് വന്നത് ദീപ എത്ര കൊഴുക്കട്ട ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു 10-20 വരുമായിരിക്കും അല്ലാതെ കണക്ക് വെക്കുന്നില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 കിലോ ആണെങ്കിൽ 1 കിലോ മാവ് 1 കിലോ അങ്ങനെ എന്താണെങ്കിലും അതനുസരിച്ച് വരും കഴിഞ്ഞ വർഷം കൊഴുക്കട്ട പൊങ്കാല നടത്തി അപ്പോൾ എന്താണ് ഗണപതിയോട് ചോദിച്ചത് അല്ലെങ്കിൽ എന്താണ് അതിലൊരു പോസിറ്റീവായി തോന്നിയത് ഒരു വർഷം ഞാൻ വന്നിട്ടുള്ളത് സെക്കൻഡ് ടൈമാണ് അതിൽ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാ ആയുരാരോഗ്യം തരണം അതാണ് മെയിനായിട്ട് ആവശ്യം ഇവിടെ പൊങ്കാല ഇടാൻ ഒരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു കൂട്ടരെ കണ്ടു അവർ പൊങ്കാല ഇടുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇനി തുടങ്ങാനായിട്ട് തയ്യാറായിട്ടൊരു ഫാമിലി ഇവിടെയുണ്ട് സുമചേച്ചിയും സുമചേച്ചിയുടെ കുടുംബമാണ് സുമചേച്ചിയുടെ മോളാണിത് മോളുടെ മോനാണിത് എല്ലാവരും കൂട്ടത്തോടെ കൊഴുക്കട്ട പൊങ്കാല ഇടാൻ തയ്യാറായി വന്നിരിക്കുകയാണ് കാര്യം ഗണപതി പ്രസാദം അതാണ് എല്ലാവർക്കും വേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇവരെല്ലാവരും ഇതിൽ കൊതുമ്പും ചൂട്ടുമുണ്ട് നമുക്ക് പൊങ്കാല ഇടുന്നതിന് അടുപ്പിൽ കത്തിക്കാൻ പിന്നെ വാഴയില പിന്നെ ഇതിന് അകത്താണ് ഇഡലി പാത്രമാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ മാവ് കുഴയ്ക്കാനായിട്ടുള്ള മാവ് ശർക്കര തേങ്ങ നെയ്യ് ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ തേങ്ങ ചിരകി കൊണ്ടുവന്നോ ചിരകി കൊണ്ടുവന്ന് ആ ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ചൂടുവെള്ളം കിട്ടും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് പേരെന്താണ് ശാന്തി ശാന്തി എത്ര കൊഴുക്കട്ട ചെയ്യുന്നു ഇത് ആദ്യത്തതാണ് എന്റെ കന്നി പൊങ്കാലയാണ് കണക്കൊന്നും ഇല്ല വെറുതെ ഇതിൽ ഈ മാവിൽ എത്ര വരുന്നു അതെ അത്രേ ഉള്ളൂ അങ്ങനെ ഒന്നും കണക്കാക്കി പറഞ്ഞിട്ടില്ല നേർച്ചയോ അങ്ങനെ ഒന്നുമില്ല വരാൻ കഴിയണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ 4-5 വർഷം കൊണ്ട് ഇവിടെ വരുന്നതാണ് സ്ഥിരമായിട്ട് പൊങ്കാല ഇടുന്നതാണ് ഒരു ഞാൻ അമ്പലത്തിൽ വരാറുണ്ട് എപ്പോഴും എല്ലാ വർഷവും ഞാൻ പൊങ്കാല ഇടാൻ വരുന്നുണ്ട് വരാറുണ്ട് പൊങ്കാല കൊഴുക്കട്ട പൊങ്കാലയാണ് ഗണപതി ഭഗവാന് പ്രധാനം അതായത് മാവ് കുഴച്ച് ശർക്കരയും തേങ്ങയും നെയ്യും ഏലക്കയെല്ലാം കൂടെയൊക്കെ ഇട്ട് അതിനകത്ത് വച്ച് ഉള്ള പൊങ്കാലയാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത് പിന്നെ ഞാൻ എല്ലാ വർഷവും 1 കിലോ അരി കൊണ്ടുവരും അതിനെത്ര പൊങ്കാല കിട്ടുന്നോ അതിടാറുണ്ട് അല്ല ഞാൻ ഇവിടെ 6 വർഷം കൊണ്ട് ഇടുന്നുണ്ട് 1 വർഷം കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഴയായിരുന്നു മഴയത്താണ് ഇരുന്ന് ഇട്ടത് പൊങ്കാലയെല്ലാം വെള്ളമായി ചില കൊഴക്കട്ട എല്ലാം പായസം പോലെ ആയി അങ്ങനെയാണ് കൊണ്ടുപോയത് എന്നിട്ടും എല്ലാവരും കഴിച്ച് എല്ലാവർക്കും സന്തോഷമായി നല്ല അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് ഇന്ന് മഴ പെയ്യൂല അയ്യോ കഴിഞ്ഞ വർഷം മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ വേറെ 4 കൊല്ലം മഴയില്ല ഇതിപ്പോ 6-ാമത്തെ വർഷം ആദ്യത്തെ അമ്പലം എല്ലാം പോയതാണ് എന്നാലും ഗണപതി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാം ഇടിഞ്ഞു പോയതാണ് ഇപ്പൊ 6 കൊല്ലം കൊണ്ടാണ് പുതിയ അമ്പലം അതിനുശേഷം നല്ല വരുമാനമുണ്ട് നല്ല ആൾക്കാരും എല്ലാം നല്ലത് നന്നായിട്ട് പോണുണ്ട്